Hello friends, welcome back to Samuchis. Innathe recipe oru sweet snack aanu. Easy aayittu cheyyanukkan pattuna nalla oru 4 mani palahara aata. Appo namukku onnu kandu nokkam enganeyanu ee snack thayaraakki edukkunnathennu. Adinu vendi oru maavu oru fillingum ready aakki edukkanam. Aadi namukku maavu thanne ready aakki edukkam. Njan ivide oru cup maida aanu eduthirikkunnathu. ഇതേപോലെ ഒരു കപ്പ് മൈദ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് ഇതിലേക്ക് ഇതേപോലെ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്ക്ക് പകരം ബട്ടറോ ഓയിലോ വേണമെങ്കിൽ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അരക്കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത്. അത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് ഞാനിതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരം ഇതിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇത് നടച്ചു കൊടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം കൂടെ നെയ്യ് 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-12 കിസ്മിസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതേപോലെ അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര എടുത്താലും മതി കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇന്നത്തേക്ക് ഞാൻ ഇതേപോലെ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് നടുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ മിക്സാക്കുക. തേങ്ങയും ഈ മുട്ടയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്നാക്ക് റെഡിയാക്കാം. മാവ് നമുക്കൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടാട്ടാ ഇതിരിക്കണേ. എങ്കിലും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 1-2 മിനിറ്റ് കൂടെ ഇങ്ങനെ ഒന്ന് കുഴച്ചു കൊടുക്കുക. ഇത് ഇവിടെ തന്നെ ഇട്ട് പരത്തിയെടുക്കാം. അല്പം ആ പൊടി ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കുക. ഇത് വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. ഇത് ഞാൻ ഇതേപോലെ വളരെ നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള ഒരു അടപ്പ് വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഓരോന്ന് എടുക്കുക. ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇവിടെ 2 സൈഡും കൂടെ ഇങ്ങനെ യോജിപ്പിക്കുക.
വെച്ച് കൊടുത്തിരിക്കുന്ന ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ പിരിച്ചെടുക്കാം, അതല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ ഒന്നാക്കിയാലും മതി. നമ്മൾ മോമോസൊക്കെ തയ്യാറാക്കത്തില്ലേ, അതേപോലെ ഒന്ന് റെഡിയാക്കിയെടുത്താൽ മതി. കണ്ട, ഇതാ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. വീണ്ടും ഒരെണ്ണം കൂടെ കാണിക്കാം. ഇതേപോലെ എടുക്കുക, അതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. രണ്ട് സൈഡും ഞാൻ ലോക്ക് ചെയ്യുക. ഇത് ഒട്ടിയിരിക്കുന്നില്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് കൈ നനച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. പക്ഷേ ഇത് നന്നായിട്ട് ഒട്ടി വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെ വെച്ച് കൊടുക്കുക. സ്നാക്ക് എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്നാക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ രണ്ട് സൈഡ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം. നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അകത്ത് നല്ല സ്വീറ്റ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണത്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് പൊരിയെടുക്കാം. നല്ല ക്രിസ്പിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ആക്കി. നല്ല ക്രിസ്പിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നല്ല സ്വീറ്റ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് തയ്യാറാക്കിയെടുക്കാനും എളുപ്പമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.